യുവത്വത്തിലൂടെ തുടർഭരണം ലക്ഷ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷത്തിലേറ്റാനുള്ള പുതുതന്ത്രം പയറ്റുകയാണ് സിപിഎമ്മും എൽഡിഎഫും. രണ്ട് തവണ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തണമെന്ന അലിഖിത നിയമമുണ്ടെങ്കിലും മുൻ തെരഞ്ഞെടുപ്പുകളിലടക്കം പ്രാദേശിക സാഹചര്യങ്ങൾ പരിഗണിച്ച് നയങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ ഇക്കുറി തലമുറ മാറ്റം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് സിപിഎം. ഇതിനായി രണ്ട് കാരണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ബിജെപിയുടെ വോട്ട് ശതമാനത്തിലുള്ള വർധനവ്. രണ്ട്, യുവത്വത്തിലൂടെ വളരുന്ന ബിജെപിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകണമെന്നതും കൂടുതൽ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്നതിനും നേതൃനിരയിലേക്ക് യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതുമാണ് സിപിഎമ്മിന്റെ ലക്ഷ്യം. വാർദ്ധക്യം ബാധിച്ച കോൺഗ്രസിന്റെ ദൗർബല്യം മുതലാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. യുവാക്കളെ മത്സരിപ്പിക്കണമെന്നത് യൂത്ത് കോൺഗ്രസ് അടക്കം നിരന്തരം ആവശ്യം ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിലെ തലനരച്ച യുവാക്കളെല്ലാം ഇപ്പോഴും സീറ്റ് കരസ്ഥമാക്കുവാനുള്ള ശ്രമത്തിലാണ്, ഓട്ടത്തിലുമാണ്. യുവത്വത്തെ ഇറക്കി കോൺഗ്രസിനെ നേരിട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും വിജയം ഇടതിനൊപ്പമായിരുന്നു. ഭരണവിരുദ്ധ തരംഗത്തെ യുവത്വത്തിലൂടെ നേരിടാമെന്ന തിരിച്ചറിവ് പാർട്ടിക്ക് സമ്മാനിച്ചതും വട്ടിയൂർക്കാവ് അടക്കമുള്ള യുഡിഎഫ് ശക്തി കേന്ദ്രത്തിലെ മിന്നും ജയവും ഇത് തെളിയിച്ചതാണ്. സമൂഹ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് ജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ കാലത്ത് യുവത്വത്തിലൂടെ ശത്രുനിരയിൽ വിള്ളലുണ്ടാക്കുവാനുള്ള ശ്രമമാണ് സിപിഎം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റുക. പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുമ്പോൾ രണ്ട് തവണയിൽ കൂടുതൽ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തേണ്ടി വരും. മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സര രംഗത്ത് നിന്നും ഒഴിയേണ്ടതായി വരും. മന്ത്രിമാരായ എ കെ ബാലൻ, ഇ പി ജയരാജൻ, ജി സുധാകരൻ, തോമസ് ഐസക്, എ സി മൊയ്തീൻ, സി രവീന്ദ്രനാഥ്, കെ ടി ജലീൽ, കടകംപള്ളി സുരേന്ദ്രൻ, സ്പീക്കർ പി എസ് ശ്രീരാമകൃഷ്ണൻ എന്നിവരെല്ലാം രണ്ട് തവണയിലേറെ മത്സരിക്കുന്നവരാണ്. അതുപോലെ രണ്ടിലേറെ തവണ മത്സരിച്ച എം എൽ എമാരായ സുരേഷ് കുറുപ്പ്, ടി വി രാജേഷ്, ജോർജ് എം തോമസ്, സി കൃഷ്ണൻ, ഐഷ പോറ്റി, എ പ്രദീപ് കുമാർ, ജെയിംസ് മാത്യു തുടങ്ങിയവരും മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കാനാണ് സാധ്യത. എന്നാൽ മണ്ഡലത്തിലെ പ്രാദേശിക പരിഗണന കണക്കാക്കി ഇവരിൽ ചിലരെ വീണ്ടും ഗോദയിലേക്ക് ഇറക്കാനും സിപിഎം ആലോചിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം തുടർഭരണമെന്ന സ്വപ്ന നേട്ടത്തിലേക്കുള്ള സിപിഎമ്മിന്റെ അകലം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.